അതിശക്തമായ പോരാട്ടത്തിലൂടെ ഒടുവിൽ തോമാച്ചായൻ അത് നേടിയെടുത്തിരിക്കുകയാണ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് പദത്തിലേക്ക് പ്രൊഫസർ കെ വി തോമസ് എത്തുകയാണ് സുദീർഘമായ ഒരു പോരാട്ടമാണ് നടത്തിയത് പാർട്ടി നൽകിയ സ്ഥാനങ്ങൾ കൊണ്ടൊന്നും തൃപ്തനാവാതെ ഇനിയും ഒരു സ്ഥാനമില്ലാതെ തനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കെ പി സി സിയിൽ ഉന്നത സ്ഥാനമോ യു ഡി എഫ് കൺവീനർ സ്ഥാനമോ തന്നില്ലെങ്കിൽ താൻ സി പി എം സ്വതന്ത്രനായി മത്സരിക്കും എന്നുള്ള നിലയിലേക്ക് കെ വി തോമസ് എത്തിയത് ഏതാണ്ട് മത്സരിക്കുന്ന കാര്യം പ്രഖ്യാപിക്കാനായി വാർത്താസമ്മേളനം വരെ വിളിച്ചിരിക്കുമ്പോഴാണ് അശോക് ഗെലോട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികൾ കെ വി തോമസിനെ ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരണകൾ ഉണ്ടാക്കി ഇപ്പോൾ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം നൽകുന്നത് നേരത്തെ വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്ന് കെ പി സി സി നേതാക്കൾ പറഞ്ഞിരുന്നു പക്ഷേ പോരാ അങ്ങനെ വൈസ് പ്രസിഡന്റുമായിരിക്കാൻ തക്ക ഒരാളല്ല താൻ അതിനും അപ്പുറത്ത് തനിക്ക് സ്ഥാനങ്ങൾ വേണം എന്നുള്ള നിലപാടായിരുന്നു ചുരുങ്ങിയ പക്ഷം വർക്കിംഗ് പ്രസിഡൻ്റെങ്കിലും ആകണം എന്നുള്ളതാണ് ഈ വർക്കിംഗ് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്തോ മഹത്തായ കാര്യമാണ് എന്നാണ് കെ വി തോമസ് ധരിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു ഇപ്പോൾ തന്നെ മൂന്ന് പേർ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻറ്റുമാരായുണ്ട് ആ വർക്കിംഗ് പ്രസിഡൻറ്റുമാർക്ക് തന്നെ തങ്ങളെ വർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കെ പി സി സി പ്രസിഡൻ്റ് തങ്ങളെ ഒരു കാര്യവും അറിയിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതിനിടയിലാണ് പാർട്ടി നൽകിയതൊന്നും പോരാ എന്നുള്ള ആക്രാന്തത്തിൻ്റെ പേരിൽ കെ വി തോമസ് പാർട്ടിയിലെ ഉന്നത സ്ഥാനത്തിന് വേണ്ടി കടുപിടി നടത്തിയതും ഒടുവിൽ അത് നേടിയെടുത്തിരിക്കുന്നത് ഈ കെ വി തോമസ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് അനുകൂല ഗ്രൂപ്പുകളിൽ നടന്ന ചർച്ചകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം എങ്ങനെയെങ്കിലും ഇയാൾ പോയി കിട്ടിയാൽ മതി എന്നുള്ള തരത്തിലായിരുന്നു കോൺഗ്രസ് അനുഭാവികളുടെ ഒരു പൊതുവികാരമുണ്ടായത് കാരണം എന്തെല്ലാം സ്ഥാനങ്ങൾ എം എൽ എ എം പി സംസ്ഥാന മന്ത്രി കേന്ദ്രമന്ത്രി അങ്ങനെ ഉന്നത പദവികളിലേക്ക് കെ വി തോമസിന് എത്തപ്പെടാൻ സാധിച്ചതൊക്കെ ഈ പാർട്ടി കൊണ്ടാണ് എന്നിരിക്കലും ഇപ്പോഴും പുതുതലമുറയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കാതെ എനിക്ക് വേണം എന്ന് നിലപാടെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെ എന്തിനു ചുമന്നുകൊണ്ട് നടക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഉയർന്നത് പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ സാധിക്കില്ലല്ലോ അതാണല്ലോ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും ഇതുപോലുള്ള ആളുകളെയൊക്കെ പാർട്ടിയിൽ നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും അതേസമയം ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയ ആളുകളൊക്കെ ഈ പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ അവരെ ഒന്ന് അനുനയിപ്പിക്കാനുള്ള ശ്രമം ഇതുപോലെ ഉണ്ടായിട്ടുമില്ല അപ്പോൾ പാർട്ടിക്ക് ഏറ്റവും അനിവാര്യരായിരുന്ന യുവതലമുറയിൽപ്പെട്ടിട്ടുള്ള ആളുകളെ അവർ പോണെങ്കിൽ പോട്ടെ എന്നുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ ഇതുപോലെയുള്ള വൃദ്ധ നേതൃത്വത്തെ ചുമന്നുകൊണ്ട് നടക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുകയാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനമൊക്കെ ഈ പുതിയ തലമുറയുടെ പ്രതിനിധികൾക്കാണ് യഥാർത്ഥത്തിൽ നൽകേണ്ടത് അങ്ങനെയൊക്കെയാണ് പാർട്ടിയിൽ മാറ്റമുണ്ടാകേണ്ടത് അതിനു പകരം സമ്മർദ്ദമുണ്ടാക്കുന്നയാളിനെ ഭീഷണി മുഴക്കുന്നയാളിനെ പാർട്ടിയുടെ ചുമതലകളിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ എന്തു പ്രാധാന്യമാണുള്ളത് കെ വി തോമസ് ഇടഞ്ഞു നിന്നാൽ ഒന്നും സംഭവിക്കില്ല എന്ന് എറണാകുളം തെളിയിച്ചിട്ടുണ്ട് വമ്പൻ ഭൂരിപക്ഷത്തിലാണ് കൈ വീടൻ അവിടെ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് അടിയിൽ കൂടി പണിവയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ളവരുടെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങിക്കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത് തന്നെയാണ് രാജ്യത്തെ ആ പഴയ പാർട്ടിയുടെ പഴമയിൽ നിന്നുള്ള പുതുമയിലേക്കുള്ള വരവിന് കാരണമാകാത്തതിൻ്റെ പ്രധാന ഘടകമെന്ന് ഈ നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയുമോ ആവും